നമസ്കാരം മെട്രോ നഗരങ്ങളിൽ പങ്കാളികളെ പരസ്പരം കൈമാറുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കേരളീയർ വായിച്ചിട്ടുണ്ട് ഇത്തരം സംഘങ്ങൾ കേരളത്തിലും പിടിമുറുക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പങ്കാളികളെ പരസ്പരം കൈമാറുന്ന വൻ സംഘം കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ പിടിയിലായി സംഘത്തിൽ ഉൾപ്പെട്ട ആറുപേരെയാണ് കറുകച്ചാൽ പോലീസ് പിടികൂടിയത് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലായിരുന്നു അന്വേഷണം സംഭവത്തിൽ ആറുപേരെ പിടികൂടിയിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും കറുകച്ചാൽ പോലീസ് അറിയിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചനകൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം പങ്കാളികളെ പരസ്പരം കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിരുന്നത് ഏകദേശം ആയിരത്തോളം പേർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതായും വിവരങ്ങളുണ്ട് അതിനാൽ തന്നെ വലിയ കണ്ണികൾ അടങ്ങിയതാണ് ഈ സംഘമെന്നും പോലീസ് കരുതുന്നു കപ്പിൾ മീറ്റപ്പ് കേരള എന്ന ഗ്രൂപ്പ് വഴിയാണ് പ്രധാനമായും പ്രവർത്തനം നടന്നിരുന്നത് ആയിരക്കണക്കിന് ദമ്പതികളാണ് ഗ്രൂപ്പിലുള്ളത് ഈ ഗ്രൂപ്പുകളിലൂടെയാണ് ദമ്പതികൾ പരസ്പരം പരിചയപ്പെടുന്നത് പിന്നീട് നേരിട്ട് കാണുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത് പണം വാങ്ങി ഭാര്യയെ കൈമാറുന്ന പ്രവർത്തനവും ഗ്രൂപ്പിലൂടെ നടന്നിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരും സംഘത്തിലുണ്ട് ഇരുപത്തിയഞ്ചോളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഭർത്താവിനെതിരെ ചങ്ങനാശ്ശേരി സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഭർത്താവ് മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നായിരുന്നു യുവതിയുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വലിയ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടുന്നത് സംസ്ഥാന വ്യാപകമായ അന്വേഷണം വിപുലപ്പെടുത്താനാണ് പോലീസിന്റെ ശ്രമങ്ങൾ വൈഫ് സ്പാപ്പിംഗ് അഥവാ കീ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഏർപ്പാട് മുംബൈ ബാംഗ്ലൂർ പോലുള്ള ഇന്ത്യൻ മെട്രോ നഗരങ്ങളിൽ വ്യാപകമാണ് മെട്രോ നഗരങ്ങളിലെ വൻകിട ക്ലബ്ബുകളിലും വൈഫ് സ്വാപ്പിംഗ് പുതുമയുള്ള കാര്യമൊന്നുമല്ല ക്ലബ്ബുകളുടെ നിഷാ പാർട്ടിക്ക് ഭാര്യ സമേതെത്തുന്നവർ കാറിന്റെ കീ കൂട്ടിയിട്ട ശേഷം അതിൽ നിന്ന് ഒരാൾ എടുക്കുന്ന കീ ഏതാണോ കാർ ഉണർമയുടെ ഭാര്യയും കീ എടുത്തയാളും ഒരുമിച്ച് പോകണം ഇതായിരുന്നു ഈ ശൈലി വൈഫ് സ്വാപ്പിംഗ് പലപ്പോഴും വിവാദവും കേസും വാർത്തയുമൊക്കെയായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തുണ്ടായ സംഭവമാണ് കേരളത്തിൽ ഇത്തരത്തിലൊന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മേൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഭർത്താവ് കാഴ്ചവെച്ചുവെന്ന പരാതിയുമായി ലെഫ്റ്റനന്റ് ജേണലിന്റെ ഭാര്യ രംഗത്തെത്തിയത് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു ഇവരുടെ പരാതി പ്രത്യേക സംഘത്തെ പത്ത് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂരുവിൽ നടന്ന വൈസ് സ്വാപ്പിംഗ് പുറം ലോകമറിഞ്ഞത് മലയാളിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് തവനൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ ബാംഗ്ലൂരു എച്ച് എം ഫാം റോഡിലെ ദസറഹള്ളി സ്വദേശിയും സുഹൃത്തും അറസ്റ്റിലായിരുന്നു